ഐസ് കാണാന് മഞ്ഞുമല എന്ത് പൊളിക്കും മക്കളെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നും പറയുമ്പോൾ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറെ മണി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല ഇതുവരെ, അതും അന്വേഷണം നടക്കുകയാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ കേട്ടത് ഈ ഹുബൂസ്. നമ്മളെ ഗൾഫിലൊക്കെ ഉള്ള അതേപോലത്തെ ഹുബൂസ് തന്നെ കുറച്ചുകൂടി വീഡിയം നീളവും വലുപ്പമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് രാവിലെ കഴിക്കാനായിട്ട്. അത് ഇങ്ങനെ ഓർഡറിനനുസരിച്ചിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി തരിക. നമ്മളേതായാലും ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടെ വന്നിരിക്കുക, എന്നിട്ട് നോക്കാം. തുർക്കിയിലെ മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ ബാഗൊക്കെ തൂക്കിയിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് നമുക്ക് ബൊർസ എന്ന് പറഞ്ഞ സ്ഥലം പോയി കാണണം. അവിടെ നല്ല മഞ്ഞ് വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പ്രതീക്ഷിക്കാം. നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും നേരത്തെ ഏതായാലും. ഓക്കെ, അപ്പോൾ അവർക്ക് എങ്ങനെ പോവാം, അതിന് എത്ര ചിലവ് വരും, എന്താണ് ഇവിടെ നിന്ന് വന്നിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഓംലെറ്റ് എന്തോന്ന് പ്രത്യേക കയറി തന്ന്, പിന്നെ ചീസുണ്ട്, ഒലീവ്സ് ഉണ്ട്, ജൈത്തൂണുണ്ട്, ബ്രെഡുണ്ട്, അടിപൊളി രണ്ട് സോസുണ്ട്. നമ്മളെ നാട്ടിലെ റസ്കിനെ പോലെ തോന്നിയാൽ ഇത് സോഫ്റ്റ് ആണ് സാധനം, വളരെ സോഫ്റ്റ്. ട്രൈ ചെയ്യുന്നത് എന്താ കാണുന്നില്ല. ഇത് ഹണി, ഹണിയും ചീസും എന്ന് പറഞ്ഞാൽ സംഭവം. ആ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ബ്രെഡ് വിത്ത് ചീസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഹണിയും ബ്രെഡും ഏതായാലും ഞാനിത് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾ ഇത്രയും കണ്ട് നിൽക്കണ്ടല്ലോ, ഇത്രയും ഐറ്റംസാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളത്. അപ്പോൾ ബുർസക്കുള്ള നമ്മളെ ബസ് ഇവിടെ റെഡിയാണ്. കുറച്ച് റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ നടന്ന് പോകാം. നമ്മളെ നാട്ടിലെ ചെറിയൊരു ചങ്ങാടാണ് കേട്ടോ അത്. ഒരു ഇതാ എത്രയോ ബസ്സുകൾ ലോറികൾ ഒക്കെ ഉണ്ട്, നമ്മളെ ബസ്സും ഉണ്ട് ഇവിടെ. അടിപൊളി, അതായത് വലിയൊരു ചങ്ങാടം തന്നെ. ചങ്ങാടം ഇതിൻ്റെ മുകളിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബസ്സിലുള്ളവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓ, മുകളിൽ കയറിയപ്പെട്ട മനസ്സിലാകുന്ന എൻ്റെ അമ്മോ, ഇതേപോലുള്ള ഒരുപാടുണ്ട് ഇവിടെ. ഈ ട്രിപ്പിനൊക്കെ വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പൈസ വരുന്നുള്ളൂ. 250 ലേറ ഇരുന്നൂറ് ലേറ. ഇതിന് എന്തെല്ലാം എന്നറിയാം, നമ്മൾ ആ ഒരു ഫോസ്ഫറസ് എന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ലഞ്ച് തരുന്നുണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ഇതൊക്കെ ഫ്രീ ആണ്. ലേറ എന്ന് പറഞ്ഞാൽ എത്ര ദിനാർ, ഈ 100 എന്ന് പറഞ്ഞാൽ രണ്ടര ദിനാർ, ഏകദേശം നാട്ടിൽ 500 രൂപ, 1000 രൂപയ, വെറും 1000 രൂപയൊക്കെ. അതെ, നമ്മൾ നേരത്തെ കണ്ടതൊന്നും അല്ല കേട്ടോ. ഞാൻ ശരിക്കും ഫ്രണ്ട് നിന്ന് കണ്ടപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല. ഇത് ഒരുപാടുണ്ട്, ഇതാ എത്ര വണ്ടികളുണ്ട്. നമ്മളിത് ലാസ്റ്റിലാണ് കേട്ടോ, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ ആ നടന്നു വന്ന ഭാഗം മൊത്തത്തിലുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ നേരത്തെയും പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, ഭാഷ. അല്ല മസ്ജിദ്, മസ്ജിദ്, കഫെ, അതൊക്കെ ടോയ്ലറ്റ് എന്താണെന്നുള്ള ഒന്നും മനസ്സിലായില്ല. യെസ്, ഓ ഗേയ്സ്, നല്ലൊരു പരിപാടിയാണ് ഗേയ്സ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കര എടുക്കാറായി. അത് നമ്മൾ ഇസ്താംബൂൾ നിന്ന് വന്നിട്ട് അവിടെ ബസ്സിൽ വന്ന് നമ്മൾ ബസ് താഴെയുണ്ട്. ഏകദേശം ഇവിടെ ബസ്സൊക്കെ പോകാനുള്ള കര എടുക്കാറായി. എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതായിരുന്നു നമ്മളെ വന്ന ബസ്സിനാ തോന്നുന്നത്. ഇതോ അതോ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ നിർത്തിയതാണ്. വലിയൊരു ഷോപ്പാണിത്. സംഭവം ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തോ ക്യൂ വാങ്ങാനുണ്ട്. ഞാനൊരു ലക്ഷ്യമില്ലാത്ത യാത്രയിലും എപ്പോൾ തിരിച്ചെത്തുന്നൊന്നും അറിഞ്ഞോളാത്തത് കൊണ്ട് എനിക്കിതൊന്നും വാങ്ങാൻ പറ്റില്ല. ഇത് 80 ലിറാന്ന് പറഞ്ഞാൽ ഏകദേശം 2 ദിനാറ് ഏകദേശം 400 രൂപേൻ്റെ മുതലാട്ടോ കാണുന്നത്. അപ്പോൾ കുറഞ്ഞ വില കുറവൊന്നുമില്ല. അകലെ ഒരു ചെറിയതാണ് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഈ ഒരു ചെറിയ പീസിന് 400 രൂപയെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവുമായിരിക്കും, വെഞ്ചർ നാച്ചുറലല്ലേ. എന്തായാലും ഇതിലൊക്കെ താല്പര്യമുള്ളവരാണ് എങ്കിൽ വാങ്ങാൻ പറ്റും. നമുക്കേതായാലും പിന്നെ താല്പര്യം വാങ്ങാൻ ഇഷ്ടമില്ലായിട്ടല്ല, ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒഴിവാക്കുന്നു. കാപ്പി ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. താങ്ക് യു. ഏതോ ഒന്നാണ് ഉദ്ദേശിച്ചത്. അറബികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോണോ അല്ല. എന്താ വെച്ചാൽ കയ്പുണ്ട്, നല്ല കയ്പ്. അവരധികം തരാണ്ട് നിന്ന് നന്നായത് ഒരു കഷായം തന്നെ പറയാം. തുർക്കിഷ് കോഫിയോ അല്ല കേട്ടോ ഇത്, വേറെ എന്തോ ഒരു കോഫിയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊക്കെ മസാലപ്പൊടികളാണ് കേട്ടോ, പല സ്റ്റൈലുള്ള മസാലപ്പൊടികൾ, ചോക്ലേറ്റുകൾ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോപ്പ്, തേൻ്റെ അന്നൊക്കെ ഐറ്റംസ് വെച്ചിട്ടുള്ള സോപ്പൊക്കെ ഉണ്ട്. എന്താ ഓറഞ്ച്, ചെറി കളറ് കണ്ടിട്ട് തന്നെ വാങ്ങിപ്പോട്ടോ ശരിക്കും.
ഇതൊക്കെ നമ്മൾ ഗൾഫിൽ ബഹ്റൈനിലൊക്കെ കാണുന്ന സംഭവമാണ്. ഈ ഒരു ചായ ലണ്ടിലെടുത്ത് കഴിക്കുന്നുണ്ട്, സാഫ്രാൻ, തുർക്കിഷ് സാഫ്രാൻ ടീ. ഏകദേശം 10-40 മിനിറ്റോളം ഇവിടെ ചിലവഴിച്ചിട്ടോ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു സൂക്കിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം നല്ലവണ്ണം കസ്റ്റമർ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പല ഐറ്റംസ് വെറൈറ്റി സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്താ പറയുക, നമ്മളെ കാര്യം നമുക്കറിയാലോ, എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ലക്ഷ്യമില്ലാത്തതും കൊണ്ട് ഈ സാധനം തൂക്കി നടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പിന്നെ കിലോ നമ്മൾ ടാക്സി മാത്രം ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാക്സിമം ബസ് ട്രെയിന് ബോട്ട് ആ സർവീസുകൾ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അധികം കൊണ്ടെടുക്കാൻ പറ്റില്ല. ഇപ്പം നാളേക്കുള്ള പ്രോഗ്രാമുകളൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഓരോരോ ദിവസം വരുമ്പോൾ ഓരോരോ പ്രോഗ്രാമാണ് അന്നന്ന് തലേന്ന് രാത്രി സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അതെ, ഊട്ടിയിലൊക്കെ എത്തിയ ഒരു പ്രതീതിയാണ്. മലിൻ്റെ മോളിലാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു 600 വർഷം ഏകദേശം പഴക്കമുള്ളൊരു മരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ കാണാനാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണിച്ചുതരാം. പിന്നെ അതേപോലെ ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട്. തൂത്ത്, സ്ട്രോബെറി ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആ മാർക്കറ്റിലുള്ള ഫ്രൂട്ട്സ് ഞാൻ കാണിച്ചുതരാം. ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് അല്ല ഇവിടെ ഉള്ളത് തന്നെ. ഇവിടെയും ഈ ഒരു സ്ഥലത്തോട്ട് പോകുന്ന നല്ല ഭംഗിയായിട്ടുള്ള മാർക്കറ്റ് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ കുത്തനുള്ള കയറ്റാണ്. പക്ഷേ ഇവിടെയും നല്ല ഇവിടെ മൊത്തത്തിൽ തുർക്കിയിലുള്ളൊരു ഇത് ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ ഒരു മരമാണ് 600 വർഷം ഏകദേശം പഴക്കണ്ടെന്നുള്ളത്. പക്ഷേ ഇതിലൊന്നൊരു പച്ചപ്പ് പോലെയല്ല. നമ്മളെ ബഹ്റൈനിലുള്ള ആ ഒരു മരം പച്ചപ്പോണ്ടാണ് ആൾക്കാർ അതിനെ കാണാൻ വരുന്നത്. എന്നാൽ ഇത് ഉണങ്ങി നിൽക്കുകയാണ്. ഇവിടെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഫിഫ്റ്റി ലിറക്കാണ് കേട്ടോ. നല്ല ഫ്രഷ് ആപ്പിള് ആദ്യപാതന്നെ. ഓ, ഈ ഒരു സ്ഥലത്തുണ്ടാകുന്നതാണ് കേട്ടോ ഗൈസ് പഴം. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ആപ്പിളും സ്ട്രോബെറിയും. നല്ല ഫ്രഷ് സാധനം കേട്ടോ. അതാ ഓറഞ്ച് ഞാൻ തൊളിച്ച് വെച്ച് നോക്കിയാൽ. രക്ഷയില്ലാക്കളെ. Strawberry how much? 100. No, صغير. 20 ليره 30 ليره 50 ليره. Okay, 20 واحد. Okay. بعد شنو عندك؟ برتقال. No. This one how much? No, this one. Efendi kilo 20 ليره kilo 50 20 ليره. Şey değil. Kilo? No, 10 20 ريال بس. Nus half kilo yapayım ben. Okay. 10 ليره. Al. Apple how much? Kilo 20 lira. Şuradaki. Okay bas. Atın. Vahit kilo? Evet. Ya elma versene bir kilo. Okay guys. Apo namalı fruits vaangi vidu kaṭo burdan. Apo guys, bashanam kaikkan irangiyadana. Bashanam kaichittu veendum nammale lakshya sthanathote engottana Bursa. Bursalana nammale ഐസ് കാണാന് മഞ്ഞുമല. എന്ത് പൊളിക്കും മക്കളെ. അങ്ങ് രാജുവിന്റെ വീട്ടിന്റെ അടുത്ത്. ഓക്കെ, ഒരു അവറുകള് മുതല് കിടക്കുന്ന കണ്ട മക്കളെ. പുലിയാട്ടോ അത്. ഇതിനൊക്കെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്നത്. എന്റെ അമ്മോ, ഭയങ്കര സാധനം തന്നെ. സലാഡ് വന്നു, ഇനിയും എന്തൊക്കെയോ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പാക്കേജിൻ്റെ അപ്പുറമുള്ള കേട്ടോ.
ഈ റൈസ്, ഐറാന്, പിന്നെ സലാഡും ഇതൊക്കെ നല്ല സൂപ്പർ സംഭവങ്ങളാണ്. ഇവിടെ 70 ലിറയ്ക്ക് സിപ്പ് ലൈൻ ഉണ്ട്. 70 ലിറ എന്ന് പറഞ്ഞാൽ 100 ലിറ എന്ന് പറഞ്ഞാൽ എത്രയായി? പിന്നെ 2.5 ദിനാറ് ഏകദേശം 500 രൂപ, നാട്ടിൽ 500 രൂപ, ഇവിടെ 500 ഇല്ല, 300 രൂപ ഉണ്ടാവും. നോക്കട്ടെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. 70 ലിറ. ഒരു പരിധിയല്ല, ഒരു ഒരു ഇനി അവിടെ നിൽക്കു മോനെ. ഞങ്ങൾ തന്നെ അടിപൊളി. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ, അടിപൊളി. ഒന്നും പറയാനില്ല മക്കളെ, പല പല സിനിമകളിൽ കണ്ട പല രംഗങ്ങൾ അതൊക്കെ ഓർമ്മ വരുന്നത്. ഏതോ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഞാൻ ഇത് കണ്ടത്. ഏതായാലും പൊളിച്ചടിക്ക്, ചെറിയ പൈസക്ക്. പാണ്ടിക്കാട് കുഞ്ഞാൻ പറയും പോലെ ചെറിയ പൈസ, ചെറിയ പൈസക്ക്. ഓ എന്റെ മോനോ, കുത്തി മറന്ന മുഗൂലടോ. കാശ്മീറാണോ നല്ലത് അല്ലെ തുർക്കിയോ? കാശ്മീറോ തുർക്കിയ അങ്ങനെ ഉണ്ട്. തുർക്കി എന്നാക്കി പോലെ തുർക്കി കോഴിയുടെ പേരുണ്ട്. ആ ടർക്കിയാണ്, ടർക്കി ടർക്കി പറഞ്ഞിട്ടുണ്ട്. പൊന്നോ അത് ആദ്യം കാണുക നമ്മളെ, അത് കണ്ടാ പോയത്. ഇനി അടുത്തത് ഇതിന്റെ ബേക്കോട്ടൊന്ന് നോക്കിയ മക്കളെ, എന്താ കാഴ്ച പഠിച്ചോനെ. എത്ര ഹൈറ്റിലാ നമ്മളുള്ളത്, ബേക്കിൽ കുറെ ആൾക്കാർ. പൊളി 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 പൊളി. ഞാൻ ചോദിക്കുന്നത് ഇതെന്താണ്, ഭൂമിയിലെ ഫ്രിഡ്ജോ? എന്തുകൊണ്ട് ഇവിടുന്ന് ഈ സൂര്യൻ ഇത്രയും വെളിച്ചത്തിൽ ചൂടിലുണ്ടായിട്ടോ എന്തുകൊണ്ട് ഇത് ഉരുകി വെള്ളമാവുന്നില്ല? എൻ്റെ ചോദ്യം ഗൈസ്, ഉത്തരം പറയൂ. അറിയുന്നവർ ഉത്തരം പറഞ്ഞു തരൂ ഗൈസ്. സിപ്പ് ലൈൻ വേറെ ഉണ്ടല്ലോ. ആനൊക്കെ താഴോട്ടാടോ പോകുന്നത്. ആ ഇവിടുന്ന് അതിൻ്റെ ട്രെയിനിങ് കേട്ടോ. ഇതിൽ എം ടി ആയിട്ട് പോകുന്നത് അവരിവിടെ ഇറങ്ങിയിട്ട് പോകുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ കാണ്. ഐസ് മാത്രം, അവിടെ ഒന്നും മരങ്ങളില്ല, മരങ്ങളൊന്നുമില്ല. ഇതാണ് മക്കളെ ഘട്ട ഘട്ടായി ഐസ് നിൽക്കുന്നത് കണ്ടോളേ. ഓ പോരി എടുക്കണ്ടേ. കൊറേ നേരെ കളിട്ടോ. നല്ല ഐസൊക്കെ മുകളിലോട്ട് കയറിയോക്ക. പിന്നെന്താ, ഇത് സുഖാണല്ലോ, ഇത് നല്ല സുഖാ. എങ്ങടെ മോനെ സൂര്യനോ, സൂര്യനുള്ള മേലുള്ളത് കാണാ വീഡിയോയില്. ചെങ്ങായി നല്ല തണുപ്പട്ടോ പൊന്നു, നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ഓക്കെ ഓക്കെ, ഓഫ് ഇട്ടേ. അപ്പൊ ഇതിന്റെ അടുത്തൊന്നല്ല. അപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ കേറി കണ്ടോ, തുർക്കിന്റെ തന്നെ മുകളിൽ എന്ന് പറയാ. നിങ്ങളൊക്കെ കാശ്മീരിലൊക്കെ അല്ലെ, നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഏതായാലും നമുക്കിവിടെ ഇതിൻ്റെ മുകളിൽ വന്ന്, തുർക്കിൻ്റെ മുകളിൽ വന്നിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ ആദ്യ അവസരം കിട്ടിയത്. നമുക്ക് കാശ്മീരൊക്കെ പോകണം, കാണണം ഒക്കെ. അപ്പോൾ ഇതാ ഇതൊക്കെ മഞ്ഞാണ്, ഐസാണ്. താല്പര്യമുള്ളവരൊക്കെ കുടുംബമൊക്കെ അതിൽ വന്നോളി, നല്ല സംഭവം. ഇതൊക്കെ ചിലവ് ചുരു, വളരെ ചിലവ് കുറവാണ് ഓക്കെ. അപ്പോൾ ഇനി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്, അത് നമുക്ക് അറിഞ്ഞുകൂടാ.
പഠിച്ചോനെ ഉഗാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. നിരങ്ങി താഴത്തെത്തു ഇവിടെ. അപ്പൊ നമ്മള് ഇനി അടുത്ത ഇതിലൊക്കെ സ്കിപ്പ് ലൈനിലൊക്കെ പോവാണ് ഇവിടുന്ന്. അപ്പൊ നമ്മള് താഴെ എത്തിട്ടോ തിരിച്ച് ഇറങ്ങിക്കൊണ്ട്. ഇവിടെ ഇറങ്ങുന്നത് ഒരു ചടങ്ങനാണ്. എടുത്തായിട്ട് പോലെ അവിടെ ഇറങ്ങി ഓടിക്കോളണം. സ്കേറ്റിംഗുകാർ, ഐസ് സ്കേറ്റിംഗുകാർ ഒക്കെ അടിപൊളി. അതെ അല്ലെ നസിൽ ബ്രദർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വലിയൊരു ക്യൂ ആയിരുന്നു ഇത്. ഇത് ഈ ട്രിപ്പിനെപ്പുറം ഫ്രീ ഉള്ളതായിരുന്നു കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു ഇപ്പോൾ ഉഗേനും ഈ ഒരു ട്രിപ്പ്, സിപ്പ് ലൈൻ്റെ ട്രിപ്പ്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ആയില്ലേ കൃഷ്ണ നമ്മൾ ക്യൂ നിൽക്കുന്നത്. അരമണിക്കൂറായി നമ്മൾ ഏകദേശം ക്യൂ നിൽക്കുന്നത്. അത്രയും ആൾക്കാരുണ്ട്. വൈകുന്നേരം ആവുകയും ചെയ്തു. ഏകദേശം 7:10 അതുകൂടി കഴിഞ്ഞാല് നമ്മൾ ഇവിടുന്ന് വിടും നേരെ റൂമിലേക്ക്. അപ്പോ കുറച്ചുകൂടി ഉണ്ട് കാണാന്, വെയിറ്റ് ചെയ്യും. ഈ ഒരു ലൈറ്റ് വല്ലാണ്ട് നമുക്ക് ചൂട് തരുന്ന സംഭവമാട്ടോ. നല്ല ഇതിന്റെ ചോടങ്ങനെ കൈ വെക്കുന്നേരം എന്താണ് ആ സംഭവം, ടെക്നോളജി എന്താണെന്ന് അറിയില്ല. പക്ഷേങ്കിൽ നല്ല ചൂടുണ്ട് അതിൻ്റെ ചോടെ. കുറച്ച് ട്രിപ്പിൻ്റെ ഈ ഒരു കാർഡാണ്. ഈ കാർഡാണ് അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ആൾക്കാരെങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നത്. ആ സിപ്പ് ലൈനിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓ ഇവിടെ പൊടി പൊടിക്കുന്ന കച്ചവടമാണല്ലോ. എട്ട് ആൾക്കാരാണ് കേട്ടോ ഇതിൽ പോകുന്നത്. നേരത്തെ കണ്ട പോലെ അല്ല, നേരത്തെ രണ്ടാൾക്കാരെ മാത്രമേ ഉണ്ടായിരുന്നു, ഇതിൽ എട്ട് ആൾക്കാരെ. നമ്മൾ ഈ ട്രിപ്പിൻ്റെ അപ്പുറം അല്ല ഈ ട്രിപ്പിൻ്റെ അപ്പുറം ഫ്രീ തണുത്തിട്ടുണ്ടല്ലോ, തണുത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയും തണുപ്പുണ്ട് ഇവിടെ. എട്ട് ആൾക്കാർ നമ്മളെ ഈ ട്രിപ്പിനെപ്പുറം ഇത് ഫ്രീ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ്. ആകെ 200 ലിറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ക്യൂവിലാണ്, അടുത്ത ഈ വരുന്ന നമുക്കുള്ളതാ അല്ലേ. ഓക്കെ പാ. ക്ഷമ അല്ലേ ഇന്ന് തിന്നല് പിന്നെ തിന്ന. എത്ര ഹൈറ്റിലാന്നറി, എത്ര ഹൈറ്റിലാ നമ്മള് പോകുന്നത്. ആ മലിന്റെ മുകളിൽ നിന്നാണ് മോനെ ഇറങ്ങി വരുന്നത്. ഇയ്യ നോക്ക് എത്ര ഹൈറ്റിലാണത്. ഓളേ എന്റെ അമ്മോ കാണ്ട കാഴ്ച നട്ടത്. ഒന്ന് പപ്പ പറഞ്ഞോണം, ഒന്ന് എടുത്തോട്ടോ വലത്തോട്ടോ ചെരിയ ഇട. ഇനിയുണ്ടോ
ഇനിയുണ്ട് ഇനിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ലാൻഡ് ആയിട്ടോ താഴെ. വലിയ കമ്പനിയോ എന്ത് കമ്പനി പെട്ടെന്ന് ഇറങ്ങി കിട്ടും. മരുന്ന് നിർത്തിയതല്ല അങ്ങനെ പ്രശ്നം. ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. എങ്ങനെയുണ്ടായിരുന്നു ബുർസ? ബുർസ ട്രിപ്പ് അടിപൊളിയാണ്. നമ്മളിപ്പോ ഒരു റോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണില്ല, കാണോ? നമ്മളിപ്പോ നെക്സ്റ്റ് സ്റ്റേഷനിൽ വന്നിരിക്കണോ? ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോണ് നിങ്ങളുടെ ബാക്കിൽ തന്നെ ഒരു പെട്ടി വരുന്നു. ബാക്കിൽ നോക്കി. ഞാൻ കരുതി അത് അവിടെ നിന്ന്. അല്ലടോ, ഇത് നേരെ താഴെ വരെ പോണേ. കാരണം നമ്മൾ ഒരുപാട് ദൂരത്തല്ലേ വന്നോണ്ടിരിക്കണേ. നമ്മള് താഴെ എത്തിയടോ, സിറ്റിയിലേക്ക് പോണേ. ഷോർട്ട് കട്ട്. രാത്രി അങ്ങോട്ട് എത്രത്തോളം ഞാൻ കാണുന്നുണ്ട് എന്ന് അറിയില്ല. നമ്മള് ലാൻഡ് ചെയ്തു. വേഗം ഇറങ്ങേ, ഇത് നിക്കില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വേഗം ഇറങ്ങിക്കാം. അപ്പൊ ഈ വീഡിയോട് കൂടിയിട്ട് ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവരോട് പറയുമ്പോൾ നമ്മളെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.